السلام عليكم ورحمة الله. بسم الله، الحمد لله، الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. സ്നേഹം ഉള്ള സഹോദരി സഹോദരന്മാരെ, സലഫുകളിൽ പെട്ട, നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹത്തോട് നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ സേവനം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി, എന്നെ ദീന് പഠിപ്പിക്കാൻ അവർ വീട് വിറ്റു, മരച്ചുവട്ടിലാണ് അവർ കിടന്നുറങ്ങിയത്. വീട് വിറ്റ് ആ പണം ദീനു പഠിക്കുന്നതിന് വേണ്ടി, എൻ്റെ പഠന ചിലവുകൾക്ക് വേണ്ടി അവർ മാറ്റിവെച്ചു എന്ന്. ഒരു വലിയ വീടിനേക്കാൾ വലിയ സമ്പാദ്യമായി നമ്മുടെ മുൻഗാമികൾ കണ്ടത് മക്കൾക്ക് മതബോധമുണ്ടാവുക, ഖുർആനിൽ അറിവുണ്ടാവുക എന്നതാണ്. ഇമാം ഷാഫി റഹ്മുള്ളയുടെ ചരിത്രത്തിൽ എത്രമാത്രമാണ് ഇമാം ഷാഫി റഹ്മുള്ളയുടെ ഉമ്മ അദ്ദേഹത്തിന് ദീനു പഠിപ്പിക്കാൻ വേണ്ടി ത്യാഗം സഹിക്കുന്നത്. നിസ്കാര പായയിലിരുന്നു കൊണ്ട് ഇമാം ബുഖാരി റഹ്മുള്ളയുടെ ഉമ്മയുടെ പ്രാർത്ഥന നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഒരു പ്രാർത്ഥനയാണ് കണ്ണുകാണാത്ത ഇമാം ബുഖാരി റഹ്മുള്ളക്ക് കണ്ണിൻ്റെ കാഴ്ച പോലും തിരിച്ചു കിട്ടാൻ കാരണമാകുന്നത്. അത്രമാത്രം നമ്മുടെ മുൻഗാമികൾ മക്കളുടെ ഖുർആൻ പഠനത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, 7-ാമത്തെയും 8-ാമത്തെയും 9-ാമത്തെയും ഒക്കെ വയസ്സിൽ, പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി ഹിഫ്ളാക്കാനും അതിൻ്റെ ആശയങ്ങൾ പഠിക്കാനും നമ്മുടെ മുൻഗാമികൾക്ക് സാധിച്ചു. വിദൂരങ്ങളിലേക്ക് അറിവ് തേടിയുള്ള യാത്രകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് അവരുടെ ചരിത്രം. അങ്ങ് അകലെ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ അരികിൽ ഒരു അറിവുണ്ട് എന്നറിഞ്ഞാൽ മരുഭൂമികളിലൂടെ കിലോമീറ്ററുകൾ താണ്ടി അവർ യാത്ര തിരിച്ചു. ഇമാം ബുഖാരി റഹ്മുള്ളയുടെയും ഇമാം സുന്നഹ് അഹ്മദ് ബിൻ ഹംബലിൻ്റെയും ചരിത്രത്തിൽ എത്ര കിലോമീറ്ററുകളാണ് അവർ വിജ്ഞാനം തേടി യാത്ര തിരിച്ചത്. മഹാനായ ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു 2 മാസക്കാലം ഒരു ഹദീസിന് വേണ്ടി യാത്ര ചെയ്തത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഒരുപാട് രാജ്യങ്ങൾ, രാജ്യാതിർത്തികൾ ഭേദിച്ചുകൊണ്ട് അവർ യാത്ര തിരിച്ചു. ഇതെല്ലാം വിജ്ഞാനത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്, ഖുർആൻ പഠനത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവർ യാത്ര ചെയ്തതും. ഒരുപാട് വർഷങ്ങൾ അവർ ഉസ്താദുമാരുടെ കീഴിലിരുന്ന് ദീനു പഠിച്ചതും 40 വയസ്സുവരെ മഹാനായ ഇമാം അബൂ ഹനീഫ റഹിമഹുമുള്ള വിദ്യാർത്ഥിയായി കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. മഹാനായ അത്ത റഹിമഹുമുള്ള 20-ലധികം വർഷം ഇബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കീഴിൽ ദീനു പഠിച്ചിട്ടുണ്ട്. 1-ോ 2-ഓ ഏതെങ്കിലും 5-ോ 6-ഓ വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സുകളല്ല, മറിച്ച് 20-ഉം 30-ഉം വർഷം ഉസ്താദുമാരുടെ കീഴിലിരുന്ന് വർഷങ്ങളോളം യാത്രകൾ ചെയ്ത് അവർ വിജ്ഞാനം നേടിയെടുത്തു. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ഒരു താല്പര്യം ദീനി പഠനത്തിൻ്റെ വിഷയത്തിൽ നമുക്കും ഉണ്ടാകണം. നമുക്ക് ഖുർആൻ പഠിക്കാൻ എമ്പാടും സംവിധാനങ്ങളുണ്ട്. അത് പല രൂപത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. ഒരു പരീക്ഷ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ഒരു താല്പര്യവും അതിനുള്ള ഒരു ആവേശവും ഉണ്ടാകും. ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ ഒരു QHLS പരീക്ഷ ഖുർആൻ പഠന രംഗത്ത് നമുക്ക് ഒരുപാട് സഹായങ്ങൾ നൽകുന്നതാണ്. നവംബർ 29 ഇൻഷാ അള്ളാ ഞായറാഴ്ച QHLS എക്സാം വിസ്ഡം യൂത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളും ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളും, അമാനി മൗലവിയുടെ തഫ്സീർ ഒരുപാട് വർഷം ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് എഴുതി തയ്യാറാക്കിയ കനപ്പെട്ട തഫ്സീറുകൾ മുന്നിൽ വെച്ച് അദ്ദേഹം പഠിച്ച് ബൃഹത്തായി നമുക്ക് വേണ്ടി അദ്ദേഹം രചിച്ച കനപ്പെട്ട ഒരു ഗ്രന്ഥം, അത് വായിച്ചാൽ നമുക്ക് ഒരു വിജ്ഞാനത്തിൻ്റെ മഹാകലവറ നമുക്കതിൽ കാണുവാൻ സാധിക്കും. ഇൻഷാല്ലാ നമ്മൾ പഠിച്ച് അമാനി തഫ്സീർ വായിച്ച് എക്സാം എഴുതുന്ന ഒരു രീതി ഉണ്ടാകണം. എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളോടും സൂചിപ്പിക്കാനുള്ളത്, നമ്മളെല്ലാം ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ബോധപൂർവം മാനസികമായി ഒന്ന് തയ്യാറെടുക്കുക. അമാനി തഫ്സീർ വായിച്ചുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാ നവംബർ 29 നടക്കുന്ന പരീക്ഷയെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ രജിസ്ട്രേഷൻ മറ്റു കാര്യങ്ങളുമെല്ലാം നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് നമ്മൾ തയ്യാറെടുക്കുക. അള്ളാഹു തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.